ജോഷിമട്ടിലെ ദുരിതബാധിതർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി പോയ മെൽവിനച്ചന് കണ്ണീരോടെ വിട പറഞ്ഞ് കോട്ടാർ രൂപത. വൈദികന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് ജനുവരി 23 രാവിലെ 9 കോട്ടാർ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ നടന്നു. ഫാദർ മെൽവിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേരാണ് സംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. സർവശക്തനായ ദൈവം മെൽവിനച്ചന്റെ അപ്പച്ചനെയും അമ്മച്ചയെയും ഒരു മാധ്യമമായിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. നിങ്ങളിലൂടെ മെൽവിനച്ചൻ ഒരു കുഞ്ഞായി ജനിക്കുകയും നിങ്ങൾ ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തി ദൈവസ്നേഹത്തിൽ വളർത്തി നല്ല മുന്നോട്ട് നയിക്കുകയും ആ വിശ്വാസവും ആ സ്നേഹവും ആ ചൈതന്യവും എന്നും നിലനിർത്തിക്കൊണ്ട് മെൽവിനച്ചൻ ജീവിച്ചു പോകുന്നു. ആ സ്നേഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ ചൈതന്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മെൽവിനച്ചൻ ജീവിതത്തിൽ ഈ പുരോഹിത ജീവിതത്തിലൂടെ എപ്പോഴും പ്രദർശിപ്പിച്ചിരുന്നു എന്നത് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്നലെ അമ്മ പറഞ്ഞ പോലെ ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ ആ സമയം പൂർത്തീകരണ സമയത്തിൻ്റെ പൂർത്തിയിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലെ മിഷൻ പ്രവർത്തന മേഖലയിൽ വളരെ സജീവമായിരുന്ന ഫാദർ മെൽവിൻ ദുരിതം അനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. മടങ്ങുന്ന വഴി വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് മരണമടയുകയായിരുന്നു.